ഇത് ചെയ്തിരിക്കണം കേട്ടോ. ഈ ഒരു ഇത് കണ്ട ഇത് അവിടെ ഇരിക്കണത് മഗൂറയുടെ ബ്രേക്ക് ആണ്, മഗൂറ എം ടിയുടെ ബ്രേക്ക് ആണ്. കുറച്ച് എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഒരു ക്യുക്ക് ബൈക്ക് ചെക്കാണ്, കേരളത്തിലാണ്, വയനാടാണ്. ഇതാ ലൊക്കേഷൻ കണ്ടില്ലേ, വയനാടാണ്. ചേമ്പ്ര പീക്കിൻ്റെ തൊട്ടടിയിലാണ്, ആ ഭാഗത്താണ് ചേമ്പ്ര പീക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കിവിടെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്, ഏതാണെന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ല. കുറേ പേരുടെ ഒരു ഡ്രീം ബൈക്കാണ്, ആരുടെയൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സാന്താ ക്രൂസിൻ്റെ ബ്രോൺസൺ സി മീൻസ് കാർബൺ ഫ്രെയിമാണ്. പച്ച കളർ, എനിക്ക് കളർ പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. ബ്രോൺസൺ സി എന്ന് പറഞ്ഞൊരു കാർബൺ ബൈക്കാണ്. 2016 മോഡലാണ് കേട്ടോ ഇതിരിക്കുന്നത്. 2016 മോഡലായതുകൊണ്ട് കുറച്ച് പഴയതാണ്. പക്ഷേ കയ്യിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഞാൻ കുറച്ചൊന്ന് ഓടിച്ചു നോക്കി. അപ്പോൾ ഇതിൻ്റെ ക്യുക്കായിട്ടൊരു ബൈക്ക് ചെക്കാണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക സാന്താ ക്രൂസ്, ആർക്കൊക്കെ ഇഷ്ടം, ആർക്കൊക്കെ ഈ വണ്ടി അറിയാം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ടയർ റിം വരുന്നത് ഡബിൾ വാർ ഹെലോ റിമ്മും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഓണർ ഇപ്പം എൻ്റെ അടുത്തില്ല. ഞങ്ങളിപ്പോൾ പുറപ്പെടാൻ വേണ്ടി പുറത്തേക്ക് നിൽക്കുമ്പോഴാണ് ഇതൊരു ഓർമ്മ വന്നത് ഇത് കാട്ടിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ മാക്സിസിൻ്റെ ടയറാണ്, ഹൈ റോളർ 2 എന്ന് പറഞ്ഞിട്ടുള്ള ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 27.5 2.4 ആണ് സാധാരണ സൈസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ട്യൂബ്ലെസ് റെഡിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ട്യൂബ്ലെസ് ആണ് സംഭവം. നേരത്തെ കാലത്തൊരു ഓഫ് റോഡ് ചെയ്യേണ്ട സമയത്ത് ഇവിടെ നിന്നൊരു ബ്ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ മനസ്സിലായി ട്യൂബ്ലെസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ഓയിലാണ്, ഫ്ലൂവൻ്റ് ആണ്, അല്ല എന്ന് പറയാം, ആ ലിക്വിഡാണ് ഉള്ളത് അതിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ക്രിസ്കിങ്ങിൻ്റെ ഹബ്ബാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു കസ്റ്റം ബിൽട്ടാണ്. അതുകൊണ്ട് തന്നെ ഓരോന്നും പാർട്സ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ക്രിസ്കിങ്ങിൻ്റെ ഹബ്ബാണ്. ഹബ്ബിൻ്റെ സൗണ്ട് അവസാനം ഞാൻ കാട്ടിത്തരാം കേട്ടോ. പിന്നെ വീല് പറഞ്ഞു. പിന്നെ നമ്മുടെ സ്വന്തം ഫോർക്ക്, ഫോർക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഇത് ഹോപ്പ് എന്ന് അടിച്ചിട്ടുണ്ട്. റോക്ക് ഷോക്ക് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. റോക്ക് ഷോക്ക് ആണെന്നാണ് എൻ്റെ അറിവ്. റോക്ക് ഷോക്കിൻ്റെ പൈക്ക്, റോക്ക് ഷോക്കിൻ്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 170 mm സംതിങ് ആണ് ഇതിൻ്റെ ട്രാവൽ വരണത്. അതെ, ഇവിടെ എയറും കാര്യങ്ങളൊക്കെ അടിക്കാനുള്ള സംഭവമാണ്. അതുപോലെ തന്നെ അല്ല, ഇവിടെ എയർ, ഇവിടെ എന്തോ ആൾ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ എൻഡ്യൂറോ ഡൗൺഹിൽ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഫോർക്കും. അതുപോലെ തന്നെ ഫ്രെയിം നേരത്തെ പറഞ്ഞോണം, നമ്മുടെ സാധാരണ നമ്മുടെ കുട്ടപ്പൻ ഫ്രെയിം എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് തടക്കാൻ വേണ്ടി കേട്ടോ. കാർബൺ ഫ്രെയിമാണ്. അതുപോലെ തന്നെ ഗ്രിപ്പ്, ആ ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ട് ലോക്കോൺ ഗ്രിപ്പ് റേസ് ഫേസിൻ്റെയാണ് കേട്ടോ, റേസ് ഫേസിൻ്റെയാണ്. അതുപോലെ തന്നെ റെൻഡാലിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ഇതാണ്, റെൻഡാലിൻ്റെ ഹാൻഡിൽ ബാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹോപ്പ് ടെക്കിൻ്റെ നമ്മുടെ സ്വന്തം, അയ്യോ ഓരോന്നിൻ്റെ പേരും വായയുടെ തുമ്പത്ത് വരുന്നുണ്ട്, ഇതും യൂസ് ചെയ്തിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ തലക്ക് ഇറങ്ങിയിട്ടിരിക്കണം കേട്ടോ, ഒരു റൈഡും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തീരുമാനമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്ഷമിക്കുക ആരെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ ഫേസ് ഇപ്പോൾ കാട്ടാത്തത്. അപ്പോൾ പിന്നെ നേരെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഫ്രെയിമാണ്. ഫ്രെയിമിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്രെയിൻ ക്രീക്കിൻ്റെ ആണ് ഹെഡ്സെറ്റ്. ഇത് ഇവിടെ സാന്താ ക്രൂസ് എന്ന് പറഞ്ഞിട്ടൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിയറിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫോക്സിൻ്റെ ആണ് കേട്ടോ. എൻ്റെ പൊന്നും ഇതൊക്കെ അടിപൊളിയാണ് ഓടിക്കാൻ വേണ്ടിയിട്ട്. ഫോക്സിൻ്റെ ഒരു റിയർ സസ്പെൻഷനാണ് ബാക്കിൽ റിയർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ലിങ്കേജ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ബാക്കിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ സ്രാമിൻ്റെ XX1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുൾ ഗ്രൂപ്പ് സെറ്റാണ്. ഫുള്ള് സ്രാമാണ് ഗ്രൂപ്പ് സെറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഹോളോടെക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഹോളോടെക്കും ബോട്ടം ബ്രാക്കറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ എന്താ ചെക്ക് ചെയ്യാനുള്ളത്? ബാക്കിലത്തെ റിയർ വീല്. അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളത് ബ്രോ ഇതിൻ്റെ പേരും കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഡ്രോപ്പർ സീറ്റ് പോസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രോപ്പർ സീറ്റ് പോസ്റ്റ് ഇതാ, ഇത് അമർത്തിയാൽ ഇതിപ്പോൾ പൊങ്ങിയിട്ടാണ് ഇരിക്കണത്. ഇനിയിപ്പോൾ ഒരു കൈ കൊണ്ട് താത്തണം, എന്നാലാണ് ഇത് വരണത്. ഇതിൻ്റെ പേര് സ്റ്റെമ്മ്. എൻ്റെ പൊന്നു, ചില സംഭവങ്ങൾ വായയുടെ നാക്കിയിട്ട് തുമ്പത്തുണ്ടാവുമെന്ന് പറയില്ലേ, പറയാൻ കിട്ടാണ്ട് എനിക്ക് എന്താണോ കിട്ടിയില്ല. ഹോപ്പിൻ്റെ സ്റ്റെമ്മാണ്, 00 അല്ല, 3 mm സ്റ്റെമ്മാണ്. ഞാൻ പറഞ്ഞില്ല, ആളിവിടെ ഇല്ല, ജസ്റ്റ് ഞങ്ങൾ ഇവിടെ വെച്ചിരിക്കുകയാണ് വണ്ടി ക്ലീൻ ചെയ്ത് കാര്യങ്ങൾ, റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഹബ്ബ്, ആരെങ്കിലും ഒന്ന് ഹബ്ബ് ഒന്ന് കറക്കി കാട്ടി തരുമോ? ഒന്ന് പൊക്കിയിട്ട് ഞാൻ കറക്കാം, ഒന്ന് സൈക്കിൾ പൊക്കി തന്നാൽ മതി. ഒന്ന് ഫ്രണ്ടിലേക്ക് അയ്യും കൂടെ ആക്കിക്കോ. അപ്പം ഞാൻ ഇതിൻ്റെ സൗണ്ട് കേൾപ്പിച്ചുതരാം. എങ്ങനെയുണ്ട്? ക്രിസ്കിങ്ങിൻ്റെ ഹബ്ബാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ക്രിസ്കിങ്ങിൻ്റെ നല്ല രസമാണ് കേട്ടോ, ഓടിക്കാനൊക്കെ നല്ല രസമുണ്ട്. അതെ, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഫ്ലൂവൻ്റ് ഒഴുകി വന്നത്, അതാൾ പ്ലഗ് ചെയ്തിരിക്കണം കേട്ടോ. ഈ ഒരു ഇത് കണ്ട, ഇത് അവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സീലൻ്റ് വെച്ച് ആ സീലൻ്റിൽ അത് ആയിക്കോളും. അപ്പോൾ നമുക്ക് അധികം പേടിക്കണ്ട. ഓഫ്,
പിന്നെ മെയിനായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് എനിക്ക് ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് മഗൂറയുടെ ബ്രേക്കാണ്, മഗൂറ എം ടിയുടെ ബ്രേക്കാണ്. കുറച്ച് പ്രോയായിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്, മഗൂറയുടെ ബ്രേക്കാണ്. ഫസ്റ്റ് ഞാനത് നോട്ടീസ് ചെയ്തത് അതാണ്. സാന്ദ്ര ഒരു വട്ടം കണ്ടിട്ടുള്ള ആ ഉള്ള കാരണം ആ എക്സൈറ്റ്മെൻറ്റ് ഇപ്പം ഉണ്ടായിരുന്നില്ല. അത് ഡബിൾ പിസ്റ്റനാണ് കേട്ടോ, നാല് പാഡ്. നമ്മുടെ സൈക്കിൾ മേക്ക് സാധാരണ വരുന്നത് നാല് രണ്ട് പാഡാണ് വരാം, ഇത് മൊത്തം നാല് പാഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മതിയായി, ഞാനത് കാട്ടാൻ നിങ്ങൾക്ക് വിട്ടുപോയി. സെപ്പറേറ്റ് വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. മൊത്തത്തിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടാ. ഇനിയിപ്പോൾ നേരെ തൃശ്ശൂർക്കാണ്, നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. റിയലി എക്സോസ്റ്റഡ് ആണ് കേട്ടോ ശരിക്കും, റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതാണ്. അപ്പോൾ ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. പീസ്.